നല്ല കോമഡി ആണ് പടം. നല്ലായിരുന്നു. എല്ലാരും കണ്ടില്ലേ? ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായമാണ് ഏറ്റവും വലുത്. പ്രേക്ഷകരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. പ്രേക്ഷകരുടെ കൂടെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. നല്ല പടമായിരുന്നു. അടിപൊളി. ഗംഭീരമായിരുന്നു. നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ബിബിയൊക്കെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ. സൂപ്പറാണ്. നല്ല പടം. ഞാൻ അഭിനയിക്കുന്ന സിനിമയാണ് തിരുമാലി. അപ്പോൾ നല്ല റിപ്പോർട്ടുണ്ട്. ആ സിനിമയ്ക്ക് സന്തോഷം. എന്തായാലും ഹൃദയവും തിരുമാലിയൊക്കെ ആളുകൾ ഏറ്റുവാങ്ങിയതിൽ ഒരുപാട് സിനിമാ പ്രവർത്തനം നല്ല ഒത്തിരി സന്തോഷം. നന്ദി. നമസ്കാരം. നമസ്കാരം. ഞാൻ ബിബിൻ ജോർജ്. എൻ്റെ സിനിമ ഇന്ന് തിരുമാലി റിലീസായി. ദൈവാനുഗ്രഹത്തിൽ ഇപ്പോൾ നല്ല രീതിയിൽ മൗത്ത് പബ്ലിസിറ്റി വന്നിട്ടുണ്ട്. നാളത്തേക്കെ അത്യാവശ്യം ടിക്കറ്റും തിയേറ്ററൊക്കെ ചെറിയ ചെറിയ ബുക്കിംഗ് ആയി തുടങ്ങി. ഒന്ന് അനക്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ പടം ഒന്ന് കാണാനുള്ള ശ്രമം നടത്തുക. ഞങ്ങൾക്കറിയാം ഒരുപാട് പ്രതിസന്ധി നിൽക്കുകയാണ്. കൊറോണയുണ്ട്, തിയേറ്ററുകൾ അടച്ചിടുന്നുണ്ട്, ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഇടയിൽ പറ്റുന്ന എല്ലാവരും കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് നല്ല രീതിയിൽ സിനിമ കാണാൻ വരിക. ഈ സിനിമ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ. താങ്ക് യു. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമയുടെ ലൊക്കേഷനിലേക്കൊക്കെ എത്തിപ്പെട്ടത്? ലൊക്കേഷനിലേക്ക് എത്തിപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഈ എന്താണ് പറയുന്നത്, നമ്മുടെ കൊറോണ കാലഘട്ടത്തിൽ തന്നെ ആയിരുന്നു ഇത് ഷൂട്ടും. അതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ നമ്മൾ നേരിട്ട പ്രതിസന്ധി. പിന്നെ ഈ പറയുന്ന ജംഷൻ, ലുക്ള എയർപോർട്ട്, അത് ആ സ്ഥലമൊക്കെ, ലുക്ള എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച എയർപോർട്ടൊക്കെയാണ്. അവിടെയൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പ്ലെയിനിൽ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെയായിരുന്നു. പിന്നെ ജംഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയത് 14 മണിക്കൂർ ഓഫ് റോഡ് വണ്ടി ഓടിച്ചാണ്. അപ്പോൾ റൈറ്റ് സൈഡ് കൊക്ക, ഇപ്പുറത്ത് മല, അങ്ങനെ 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 വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാൽ ഞാനല്ല ഓടിച്ചത്, വേറെ ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ഭയങ്കര മരണത്തെ മുഖാമുഖങ്ങളുടെ ഒരുപാട് സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഇത് നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ പ്രേക്ഷകൻ പറഞ്ഞിട്ട് പ്രേക്ഷകന് പ്രത്യേകിച്ച് കാര്യം ഇതൊന്നുമില്ല. പ്രേക്ഷകന് നല്ലൊരു സിനിമ കൊടുക്കുക എന്നുള്ളതാണെന്നുള്ള എൻ്റെ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും സിനിമ കാണണം. കണ്ടിട്ട് 2 വരി നിങ്ങൾ ഫേസ്ബുക്കിൽ ഇടണം. കാരണം മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ഈ സിനിമ നിലനിൽക്കും. സിനിമയുടെ അവസ്ഥ നോക്കണം. അതാണ് എനിക്കൊരു സിനിമാ പ്രവർത്തനം എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ദിവസത്തെ അടച്ച്
ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ്. ആ സിനിമകാരുടെ ജീവിതത്തിലും ഇത് നല്ല സ്വപ്നങ്ങളാണ്. എന്നാലും ഒന്ന് നോക്കണം കേട്ടോ. റെസ്റ്റ് എടുക്കാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.